എഫ്ഐആർ എടുത്തതിന് ശേഷവും പോലീസ് അതിൽ അന്വേഷിക്കുകയോ മൊഴി ഓഫീഷ്യലായിട്ട് രേഖപ്പെടുത്തുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശിക്ഷയ സമിതിയിലായാലും സി ഡബ്ല്യു സി എന്നായാലും അവരുടെ ലിമിറ്റ്സിന് തന്നെ പറ്റുന്ന കാര്യങ്ങളിൽ അവർ ഹെൽപ്പ് ചെയ്യുകയോ ഒരു അഡ്വൈസ് തരാം, അങ്ങനെ ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അതിനൊക്കെ പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങൾ നേരിട്ട് വരുന്നത്. കാരണം നാളെയും ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവാം, അപ്പോഴും അവർ ഇതേ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനൊക്കെ എന്ത് സേഫ്റ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ കാര്യത്തിൽ കുഞ്ഞ് സേഫ് അല്ല എന്ന് ഞാൻ ചെന്ന് പറയുകയാണ്, എന്നിട്ട് പോലും എനിക്കൊരമ്മ എന്നൊരു കൺസിഡറേഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല എൻ്റെ കുഞ്ഞിനും അത് കിട്ടുന്നില്ല. അവൻ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ പോലീസും ശ്രമിച്ചിട്ടില്ല. ഞാനാണ് തെറ്റെയ്തതെന്ന് പറയുന്നുണ്ട്, ഞാനാണ് തെറ്റെയ്തെങ്കിൽ എന്നെ പ്രതി ചേർത്ത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, അപ്പോഴും കുഞ്ഞിൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അതിനെ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ അവർക്കൊക്കെ എതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഇല്ല, സമരം ഒഴിവാക്കാൻ അങ്ങനെയൊന്നും പുള്ളിക്കാരി എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. എനിക്ക് ഉറപ്പ് തന്നത് ഇവർക്കെതിരെ വകുപ്പ് തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അതിന് ഉറപ്പായിട്ട് നടപടി എടുക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, സമരത്തിന്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതാണെങ്കിലും ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറോട് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടോ അല്ല, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത് അത് ചില നേതാക്കന്മാർ അവരെന്തിനത് ചെയ്തു എന്നും ഇപ്പോഴും വ്യക്തമല്ല. പിന്നെ ഒരു ഞങ്ങളുടെ പാർട്ടിയോടായാലും ഞങ്ങൾക്ക് ഇപ്പോഴും അനുഭവം മാത്രമേ ഉള്ളൂ.